ഹെർബാലൈഫിന്റെ മറ്റൊരു അമേസിംഗ് പ്രൊഡക്റ്റ് തന്നെയാണ് സ്കിൻ ബൂസ്റ്റർ. മുഖസൗന്ദര്യം കേന്ദ്രമാക്കിയുള്ള ഒരു പ്രൊഡക്റ്റാണിത്. മുഖത്ത് പുരട്ടാനുള്ള ഒരു പൊടിയോ ക്രീമോ അല്ല ഇത്. ഇതൊരു ബോക്സിലാണ് ഉള്ളത്. ഒരു ബോക്സിൽ 30 ചെറിയ പാക്കറ്റ്സ് ആണ് ഉള്ളത്. ഒരു ദിവസം ഒരു പാക്കറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ബോക്സ് ഒരു മാസത്തേക്കാണ് ഉപയോഗിക്കാൻ ഉണ്ടാവുക. ഇതൊരു ഓറഞ്ച് ഫ്ലേവർ പൗഡർ ആണ്. കൊളാജിൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണിത്. കൂടാതെ വിറ്റാമിൻ B4, വിറ്റാമിൻ സി, വിറ്റാമിൻ B6, വിറ്റാമിൻ B3 ഇവയും അടങ്ങിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് സ്കിൻ ബൂസ്റ്ററിൽ 5 ഗ്രാം ഹൈഡ്രലൈസ്ഡ് ഫിഷ് കൊളാജിനും വിറ്റാമിൻ B6, CB2 കൊളാജിൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്താണ് കൊളാജിൻ? സ്കിൻ ബൂസ്റ്ററിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ള കൊളാജിൻ എന്താണെന്ന് നോക്കാം. കൊളാജിൻ എന്നത് ഒരു തരം പ്രോട്ടീൻ ആണ്. ഇവ നമ്മുടെ ബോൺസ് മസിൽസിനും സ്കിന്നിനും ഇടയിൽ കണ്ടുവരുന്നു. ശരീരത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിക്കും വേണ്ടിയാണ് ഇത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൊളാജിൻ 2 തരത്തിലുണ്ട്, എക്സോജീനിയസ് കൊളാജിനും എൻഡോജീനിയസ് കൊളാജിനും. എൻഡോജീനിയസ് കൊളാജിൻ എന്നത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എക്സോജീനിയസ് എന്നത് ആവശ്യം വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടതാണ്. അതായത് ഈ ഒരു എക്സോജീനിയസ് കൊളാജിൻ സപ്ലിമെന്റ് ആണ് നമ്മുടെ ഹെർബാലൈഫ് സ്കിൻ ബൂസ്റ്ററിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ളത്. പ്രധാനമായും സ്കിന്നിന്റെ താഴ്ഭാഗത്താണ് കൊളാജിൻ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊളാജിൻ കുറഞ്ഞ ഒരു ശരീരം ചുളിഞ്ഞതും മങ്ങിയതുമായിരിക്കും. പ്രായം കൂടി വരുംതോറും നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ കുറഞ്ഞു വരുന്നു. സ്ത്രീകളിൽ മെനപ്പോസ് സമയങ്ങളിൽ കൊളാജിൻ നല്ല കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സ്ത്രീകൾ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഗർഭിണികൾ, ഫീഡിംഗ് മദേഴ്സ്, കുട്ടികൾ ഇവർ ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. 240 ml വെള്ളത്തിൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ പോലുള്ള മരുന്ന് കഴിക്കുന്ന ഹൃദ്രോഗികൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക.